നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സവാള വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് നുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ നുറുക്കിയെടുക്കുക കേട്ടോ. ഇതെന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് തിക്കും ആകരുത്, ഉള്ളിയുടെ സ്ലൈസസ് ഒരുപാട് തിന്നും ആകരുത്, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, ഒരുപാട് തിന്നായി കഴിഞ്ഞാലും എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന എല്ലാ സവാളയും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ദാ ഇത്ര ഐറ്റംസാണ്. അപ്പോൾ പച്ചമുളകാണ് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മുളക് കൂടി ചേർക്കാം കേട്ടോ, പച്ചമുളക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നുറുക്കിയെടുത്തിട്ടുണ്ട്, വളരെ ചെറുതായിട്ട് തന്നെ. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ഇവിടെ അച്ഛനും അമ്മയും കഴിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ്, അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത്, അര ടീസ്പൂൺ. നല്ല ജീരകം അല്ല കേട്ടോ, പെരിഞ്ജീരകം. ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ തിരുമ്മി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടില്ലേ നനഞ്ഞിരിക്കുന്നത്, അത് ഉപ്പ് ചേർത്ത് നമ്മൾ ഉള്ളി ഇങ്ങനെ തിരുമുമ്പോൾ ഉള്ളിയിൽ നിന്നും ഊറി വരുന്ന വെള്ളമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് മൈദ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. ഈ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, നല്ല അടിപൊളി സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അര കപ്പും ചേർത്ത് കൊടുക്കണം. പക്ഷേ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഞാൻ അരക്കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് മൈദ തന്നെ ചേർക്കാവുള്ളൂ കേട്ടോ. അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് ദാ എണ്ണ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു രീതിയിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നതാണ്ടല്ലേ, ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, നല്ലൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കെടുക്കാം. ഇത്ര തന്നെയുള്ളൂ, എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കങ്ങ് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആ പറഞ്ഞ കുറച്ച് പോയിൻറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒനിയൻ പക്കോടകൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. ബൈ.